ഇതിൽ വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ്. സാധാരണഗതിയിൽ ഒരു ഫയൽ അന്വേഷിച്ച സർക്കാർ ഓഫീസിൽ ചെന്നാൽ പലപ്പോഴും കിട്ടുന്ന മറുപടി ഫയലുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതിനോട് എങ്ങനെ നമുക്ക് പ്രതികരിക്കാമെന്ന് ഇന്നത്തെ ഈ വിവരാവകാശ നിയമ പ്രത്യേക പരിപാടിയിൽ കാണാം. വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള ഈ പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കുന്ന അപേക്ഷകളിൽ ഓഫീസിൽ ഫയൽ കാണുന്നില്ല എന്ന മറുപടി പലപ്പോഴും ലഭിക്കാറുണ്ട്. പലപ്പോഴും ആ മറുപടി മനഃപൂർവ്വം ഈ രേഖകൾ നഷ്ടപ്പെടുത്തന്നെ അല്ലെങ്കിൽ മറച്ചു വെച്ച് തന്നെ എന്തെങ്കിലും ചെയ്താകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇത്തരം മറുപടി ലഭിച്ചാൽ എന്ത് ചെയ്യും എന്ന് ആണ് ഒരു ചോദ്യം. ഒരു ഫയൽ എന്നത് ഒരു സർക്കാർ ഓഫീസിൻ്റെ പൊതുസ്വത്താണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനൊരു കസ്റ്റോഡിയൻ, ആ കസ്റ്റോഡിയനെതിരെ നടപടി നിയമപ്രകാരം സ്വീകരിക്കാൻ കഴിയും. അപ്പോൾ നഷ്ടപ്പെട്ടു എന്ന മറുപടി ലഭിച്ചാൽ ഈ ഫയലിൻ്റെ കസ്റ്റോഡിയൻ, സൂക്ഷിപ്പുകാരൻ ആരാണെന്നും ഈ ഫയൽ കാണാതായതിനെ സംബന്ധിച്ച് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചതെന്നും വിവരാവകാശ നിയമപ്രകാരം തന്നെ നമുക്ക് ആവശ്യപ്പെടാൻ കഴിയും. ആ ഫയൽ നഷ്ടപ്പെട്ടുവെങ്കിൽ അതിന് പോലീസിൽ പരാതി കൊടുക്കണം. ആ പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമ വിവര റിപ്പോർട്ട് FIR തയ്യാറാക്കണം. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം. ഇത്തരം നടപടി ഈ ഫയലിനെ സംബന്ധിച്ച് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വകുപ്പ് മേധാവി മറുപടി നൽകേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചോദ്യം ചോദിക്കുന്നതിലൂടെ മനഃപൂർവ്വമാണ് ഈ ഫയലുകൾ മറച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അത് പിന്നീട് പൊങ്ങി വരും. ഇപ്പോൾ കിളിരൂർ കേസിലെ ഫയലുകൾ നഷ്ടപ്പെട്ടു എന്ന വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിച്ചപ്പോൾ പിന്നീട് വിവരാവകാശ കമ്മീഷൻ ഇടപെടുകയും ആ ബന്ധപ്പെട്ട ഫയൽ കണ്ടെത്താൻ നടപടി സ്വീകരിക്കണം എന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെടുകയും ചെയ്ത സംഭവം ഉദാഹരണം. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഫയലുകൾ ഭദ്രം എന്ന് നിയമസഭയിൽ പറഞ്ഞത്. ഒരു സർക്കാർ ഓഫീസിലെ ഒരു സ്വത്ത് എന്ന നിലയ്ക്ക് അത് നഷ്ടപ്പെടുത്താൻ ഒരു ഉദ്യോഗസ്ഥനും കഴിയില്ല. അതിന് നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നതിലൂടെ ആ ഫയലുകൾ നമുക്ക് ലഭ്യമാകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിൽ തന്നെ ഫയലുകൾ മാത്രമല്ല, അവിടെ ഉള്ള ഒരു പഞ്ചിങ് മെഷീൻ അതും ഒരു ഓഫീസിൻ്റെ പ്രോപ്പർട്ടിയാണ്. കൊച്ചി നഗരസഭയുടെ ആസ്ഥാനത്ത് നിന്നും പഞ്ചിങ് മെഷീൻ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സംഭവം സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണമാണ് തുടർന്ന് തകർന്ന നിലയിലാണെങ്കിൽ പോലും പഞ്ചിങ് മെഷീൻ അവിടെ തിരിച്ചു കിട്ടിയത്. ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള രേഖകൾ മാത്രമല്ല ഒരു എക്യുപ്മെൻറ്റ് പോലും അതിൻ്റെ നിലവിലുള്ള സ്ഥിതി അറിയാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകൾ സമർപ്പിക്കാമെന്നും അങ്ങനെ അത് ലഭ്യമാകുന്നില്ലെങ്കിൽ അത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ നിയമപ്രകാരം തന്നെ അന്വേഷണം നടത്തുന്നതിലൂടെ ഈ അതിൻ്റെ രേഖകളും ഫയലുകളും ആ ഉപകരണവുമെല്ലാം തിരിച്ചു ലഭിക്കുന്ന സാഹചര്യം പൊതു അധികാര സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്ന് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാകും. വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള ഈ പരിപാടി ഇന്ന് അവസാനിപ്പിക്കുന്നു.